Hello! Welcome to What's Your Story. This is Vidya. This is our home tour series. Basement tour next final installment. That's why I am going to bedroom this side. If you have a video, I will put in the description. അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഹോളേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ട എന്താ ഒരു ഹോളിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, പക്ഷേ ആസ് യൂഷ്വൽ ഇഷ്ടംമാതിരി പ്രോജക്ട്സും കുറേ കഥകളും ഉണ്ട് അവിടെ. അത് കാരണം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാം അല്ലേ. ഈ ഒരു ഏരിയ ഇപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു കൺഫ്യൂഷനിൽ കിടക്കുകയാണ്. ഈ മേശ നിങ്ങൾ സുരേന്ദ്രൻ്റെ സുമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ചീറ്റുകളി ടേബിളാണ്. ആക്ച്വലി ശരിക്കും ഇത് ചീട്ടളി ടേബിളാണ്. ഞങ്ങളുടെ പഴയ ഡൈനിങ് ടേബിളായിരുന്നു. എനിക്കിതൊരു ക്രാഫ്റ്റ് സ്പേസ് ആയിട്ട് ചെയ്യണമെന്നാണ്, പക്ഷേ ബിജുവിന് ചീട്ടളിക്കാനുള്ള ഡെഡിക്കേറ്റഡ് സ്വസ്ഥമായ സ്ഥലം വേണം ആൾക്കാരൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേശ കളയാണ്ട് ഇവിടെ ഇട്ടേക്കാണ്. ഞങ്ങളുടെ ക്യാരം ബോർഡ് ഞങ്ങൾ വെറുതെ നിലത്തിറക്കണമല്ലോ എന്ന് വെച്ചിട്ട് ചുമരുമ തൂക്കി. ഞങ്ങളുടെ ബേസ്മെൻറ്റിൻ്റെ ഡോറാണത്. പിന്നെ മുല്ലകളും മുരിങ്ങ അങ്ങനത്തെ സാധനം കനാമ്പറൊക്കെ വച്ചേക്കാണ് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത്. അതാണ് ഈ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി, സമ്മറിലൊക്കെ പുറത്തു പോകും. ഞങ്ങളുടെ സെക്കൻഡ് ഫ്രിഡ്ജാണത്. ഞാൻ പണ്ട് മുകളിൽ കിച്ചൺ വീഡിയോയിൽ പറഞ്ഞ പോലെ മുകളിൽ ഫ്രിഡ്ജും താഴെ ഫ്രീസറുള്ള മോഡലാണത്. എൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് മെയിനായിട്ടുള്ള ഹോള്. ഇവിടുത്തെ ടിപ്പിക്കൽ ബേസ്മെൻറ്റ് പോലെ ഞങ്ങൾക്ക് ഹോം തിയേറ്റർ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്പേസാണ് അങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കണേ. പിന്നെ എക്സ് ബോക്സ് അങ്ങനത്തെ സാധനമൊക്കെ എവിടെയാണ് വെച്ചേക്കുന്നത്, കാരണം പിള്ളേർ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നത് ബേസ്മെൻറ്റിലാണ്, ഈ മുറിയിലാണ്. അവിടെ ഇത് മാത്രമേ ഉള്ളൂ ഒരു ഓഡ് ഐറ്റം, ഞങ്ങളുടെ ട്രെഡ്മില്ല്. എന്താ ഇവിടെ വയ്ക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ ഓടുന്നത് നടക്കുന്നതും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, പുറത്ത് ഓടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനെ ഒന്നും എന്താ പറയുക ലെസ് പെയിൻഫുൾ ആക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ടി വി ആണല്ലോ, അപ്പോൾ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലോ എന്തെങ്കിലും ഇട്ടിട്ട് നടക്കലാണ് പരിപാടി. അതാണ് ഇവിടെ ഉള്ളത്. പാർട്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ പിള്ളേരെ യൂസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഇത് ഞങ്ങൾ ഫോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇവിടത്തെ ഒരു ഡാർട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാർട്ട് ഇടാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം കിട്ടും. ഈ ഡാർട്ട് ബോർഡ് അഗൈൻ അത്ര മറ്റേ സ്ഥിരം ഷാർപ്പായ ഡാർട്ട്സ് അല്ല, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഡാർട്സ് ആണ്. ഇത് ആമസോണിൽ വാങ്ങിച്ച് ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ഈ മുറിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എൻ്റെ ബാക്കിൽ കാണുന്ന ബ്രിക്ക് വാളാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത് പോയി കാണാം അല്ലേ. ഈ ന്യൂയോർക്കിലൊക്കെ ലോഫ്റ്റ് അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് പിക്ക് പറഞ്ഞിട്ട് നല്ല 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 എന്തോ ഒരു വാംത്ത് കിട്ടും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആലോചിക്കാത്ത ബുദ്ധിമുട്ടാണ്, തേക്കാത്ത ഇഷ്ടികയുടെ പടം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ലുക്കാണിത്. അപ്പോൾ ഏതായാലും അടുത്ത് വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ സസ്പെൻസ് പൊളിക്കാം. ഇത് ആക്ച്വൽ ബ്രിക്ക് അല്ല, വാൾപേപ്പറാണ്. ഡിസ്ക്ലൈമർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എനിക്ക് വാൾപേപ്പർ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു കമ്പനി എനിക്ക് സ്പോൺസേർഡ് പോസ്റ്റ് പോലെ തന്നതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ട അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഭയങ്കര നല്ലതാണ്. ഓരോ ഇഷ്ടികയുടെയും ആ ഒരു 3D ലുക്ക് പോലും ഉണ്ട് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ എല്ലാവരും ഭയങ്കര വാദോരാതെ പറയും എന്ത് ഭംഗിയാ ബ്രിക്ക് വാൾ കാണാൻ. കുറെ കഴിഞ്ഞിട്ടാണ് അവർ തൊട്ടൊക്കെ നോക്കും, അത് അപ്പോഴാണ് ആൾക്കാർക്ക് വിശ്വാസമാവണേ. അത്രയ്ക്ക് ലുക്കാണ് ഈ വാൾപേപ്പറിന്. ഭയങ്കര എളുപ്പമാണ് ഇത് ഒട്ടിക്കാൻ. ഞാൻ അഗൈൻ അതിൽ പോസ്റ്റിന് ലിങ്ക് ഇടാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ തന്നെയാണ് ഇത് മുഴുവൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എനിക്കറിയാം കുറേ ആൾക്കാർ വാൾപേപ്പറിന് കേട്ടാൽ പേടിയാണ് വേറെ ആൾക്കാരൊക്കെ വെച്ച് ചെയ്യിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് റൂം അല്ലെങ്കിൽ ആ ഹോം തിയേറ്ററിന് പകരം ഉപയോഗിച്ച് ചെയ്യുന്നില്ല, ഗെയിം റൂം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മൂവി പോസ്റ്റേഴ്സും കോമിക് ബുക്കിൻ്റെ പോസ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഈ സ്ഥലത്ത്. അതാണ് ഈ കാണുന്ന പോസ്റ്റേഴ്സ്. മെജോറിറ്റി ആമസോൺ ആണ്. എങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം. ചിലത് എനിക്കൊന്ന് ഹോബി ലോബി ണ്ട് ഫ്രെയിമും ഇത് ആമസോൺ ഹോബി ലോബി. ഞാൻ ഒന്നല്ലെങ്കിൽ പോസ്റ്റിലേക്ക് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ച പ്രോഡക്റ്റിലേക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം. പിന്നെ ഈ മൂന്ന് ഷെൽഫുകൾ ഐക്കിയയിലെ ഷെൽഫുകളാണ്. നോർമലി അത് ഒന്നല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വെക്കാം, വെർട്ടിക്കലായിട്ട് വെക്കാം. ഞങ്ങൾ വെറുതെ മൂന്നെണ്ണത്തിന് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. കുറെ ബോക്സസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് ഞാൻ ഡീറ്റെയിലാണ് കാണിക്കാം. ഓരോ ബോക്സിൽ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ. ചിലർ ചീട്ടാണ്, ആക്ച്വലി എനിക്കൊന്നും ഇത് മുഴുവൻ ചീട്ടാണ്. കുറെയൊക്കെ പഴയ ഫോട്ടോസാണ്, കുറെ പിള്ളേരുടെ ഗെയിമുകളാണ്, ഈ എക്സ്ബോക്സിന്റെ ഗെയിമുകളും അങ്ങനത്തെ ഓരോന്നൊക്കെ. ഈ ബോക്സിലൊക്കെ മൈക്കിൾസ്, പിന്നെ അഗൈൻ ഐക്കിയ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ബാക്കിയുള്ള DIY പ്രോജക്റ്റും കൂടി പറയാട്ടോ. ഈ കൗച്ച് ഞങ്ങളുടെ പഴയ ന്യൂജേഴ്സിയിലെ വീട്ടിലെ കൗച്ചാണ്. ഭയങ്കര സെന്റിമെന്റൽ അറ്റാച്ച്മെന്റാണ്. അതൊന്നും കല്യാണം വെച്ചേക്കാണ്. ഇതിന്റെ മുകളിൽ ഈ കാണുന്നത്, ഈ ഫസ്റ്റ് കാണുന്ന രണ്ട് വലിയ എന്താ പറയുക ഫിലിം റോളാണത്. ആക്ച്വൽ വിന്റേജ് ഫിലിം റോളാണ്. ഒരു വിന്റേജ് ഫിലിം മാർക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഈ നടുക്കത്തെ കറുപ്പ് പുതിയ സാധനമാണ്, ഹോബി ലോബിന്ന് വാങ്ങിച്ചാണ്. അവസാനത്തെ ഫിലിമൊന്നുമല്ല, ഈ മെഷീൻ്റെ വീല് പോലത്തെ ഒരു ഡെക്കറേറ്റീവ് സാധനമാണ്, ആമസോണിൽ എനിക്ക് തോന്നുന്നു. ഈ ബാക്കി കാണുന്ന നീലയൊക്കെ ഞാൻ eBay നിന്ന് വാങ്ങിച്ചാണ്. ഇതും ഫിലിം റോളാണ്, ചെറിയ എനിക്കൊന്ന് ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ റോളാണെന്ന്. ഈ കാണുന്നത് ആണ് ആക്ച്വൽ ഫിലിം റോൾ. അതിന്റെ എന്താണ് വയ്ക്കുന്ന പാത്രമാണ് ഇത്. ഇപ്പം ഞാൻ വിചാരിച്ചേക്കാളും കുറച്ച് ചെറുതായിപ്പോയി സൈസ്. ഇതാണ് അതിൻ്റെ ബോക്സ്. ആ ബോക്സിൽ ആണ് ഈ ഓരോരോ ഫിലിം റോളും ഉണ്ടായിരുന്നത്. അപ്പം എനിക്കിതിൽ തികഞ്ഞില്ല. അത് കാരണം ഞാൻ വെറുതെ ഒരു ചാക്കുവള്ളി ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചേക്കാണ്. ഒരു ടേപ്പും വെച്ചിട്ടുണ്ട് തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടപ്പ് പോലും ഞാൻ യൂസ് ചെയ്യാണ്. എനിക്ക് ആ ഒരു ഇത്രയും ഒരു സാധനം ഈ ചുമലും നിറയ്ക്കേണ്ടതുണ്ട് കേട്ടോ. ഇന്നത്തെ ഡി ഐ വൈ പ്രൊജക്റ്റ് ഞാൻ വേഗം വേഗം പോവാണ് കേട്ടോ. വീഡിയോ ആദ്യം നീളാക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഈ ലാമ്പാണ്. ഇത് ആക്ച്വലി ഒരു ബോട്ടിലാണ്. ഈ ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ പഴയ പടം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചാറാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനമില്ലേ, അതിൻ്റെയൊക്കെ വേറെ വേർഷൻ സ്പിരിറ്റ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഈ കപ്പലിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന കുപ്പിയാണിത്. ഇതിൻ്റെ പേര് ഡെമി ജോൺ. ആക്ച്വൽ കാണുന്ന ചെളിയും പൊടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതാണ് അതിൻ്റെ പഴയ ലുക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കത് ക്ലീനാക്കാൻ തോന്നിയില്ല. ഇതൊരു ഇറ്റ് ലുക്സ് നൈസ്. എനിക്ക് എൻ്റെ കണ്ണിലിട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലാമ്പിൻ്റെ അറ്റാച്ച്മെൻറ്റ് മുകളിൽ വാങ്ങിച്ച് ഫിക്സ് ചെയ്ത് വെച്ചാണ്. അഗൈൻ ഞാൻ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്തതെന്ന്. ലിങ്ക് ഇതേ മുകളിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇത് വെറുതെ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. ബാണിക്കിൾസ് എന്ന സാധനം അറിയാം. നമ്മൾ കല്ലുമ്മക്കായി അങ്ങനത്തെ ഈ പാറയുടെ മുകളിലൊക്കെ വളരുന്ന ഒരു ടൈപ്പ് സാധനം. അതിനെ ഞാൻ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഒരു ഷേപ്പിലൊക്കെ എൻ്റെ പെയിൻ്റ് അടിച്ചു. അതാണ് ഞാൻ ഇതിൻ്റെയും ഞാൻ ലിങ്ക് ചെയ്യാം. അയക്കാൻ ചുമ്മാ ഒരു ഡെക്കറേറ്റ് സാധനം പോലെ. ഈ പില്ലോ നിങ്ങൾക്ക് ഈ മഞ്ഞ പില്ലോ ബാറ്റ ബെഡ്റൂം എന്ന് ഓർമ്മയുണ്ടാവും. അതിൻ്റെ ഒരു സെറ്റായിട്ടാണ് വന്നത്. സെക്കൻഡ് വൺ ആണിത്. പിന്നെ ഇത് എന്നോട് കുറേ ആൾക്കാർ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വ്ളോഗ് കണ്ടുപിടിച്ച ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ഈ തുണി പില്ലോ കവർ ഞാൻ തുന്നിയതാണ്. തുണി എന്ന് വെച്ചാൽ ഐക്കയിലെ ഡിസ്റ്റവലാണ്. നമ്മൾ കിച്ചണിലൊക്കെ ഇടുന്ന ഡിസ്റ്റവലില്ലേ, അത് വെച്ചിട്ടാണ് തുന്നിയത്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് വെച്ച് തുന്നിയതാണ്. ഇതിൻ്റെ മുകളിൽ ഇന്നവസ്ഥയെന്ന് കാണുന്നത് അയൺ ഓൺ ലെറ്റേഴ്സാണ്. അത് വെറുതെ വെച്ച് അയൺ ചെയ്തേക്കുന്നു. അപ്പം അഗൈൻ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് സാധനം ഞാൻ ഈ ഷെൽഫുകളിൽ കാണിക്കാം. കുറേ ഉണ്ട്. മെയിനായിട്ട് ബുക്കുകളാണ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ ബുക്കുകൾ പല പല ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ ആൽബങ്ങൾ. ഇത് ചുമ്മാ 2-3 ചൈനീസ് ഡോൾസ്. ബിജു ചൈനയിൽ ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോയിരുന്നു. അപ്പം വാങ്ങിയതാണ്. ഇതൊക്കെയാണ് അച്ഛനും അമ്മയും കന്യാകുമാരി പോയി വാങ്ങിച്ചൊരു ശംഖാണ്. പിന്നെ ഇതുപോലെ പിള്ളേരും സ്കൂളിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കലുണ്ട്. ഇവിടെ കാണിക്കാൻ പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ പലരുടെയും കുട്ടിക്കാലത്തുള്ള ഒരു ഭയങ്കര ഹോബിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡസ് ദിസ് റിംഗ് എ ബെൽ? എനിക്കൊന്നും 6-ാം ക്ലാസ്സിലായിട്ടാന്ന് തോന്നുന്നു മലയാളത്തിലെ സ്റ്റാമ്പ് കളക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഒരു എന്തോ പഠിച്ചത് ആണല്ലേ. ബി പിടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വായിച്ചായിരിക്കും എന്തായാലും. എന്നിട്ട് അപ്പം തുടങ്ങിയ ഹോബിയാണ്. എന്തോരം ഇതിങ്ങനെ ഫുള്ള് സ്റ്റാമ്പ് കളക്ഷൻ ബുക്ക്. അന്നത്തെ ശരിക്കും നൊസ്റ്റാൾജി ആണ്. ഫ്രണ്ട്സുമായിട്ട് ട്രേഡ് ചെയ്യുന്ന പരിപാടി. എൻ്റെ അമ്മോ എന്തെന്നായിരുന്നു ഓരോന്ന് കിട്ടാനായിട്ട്. എന്താ ഓർമ്മയുണ്ടോ? ദിസ് വൺ എനിക്കൊന്നും എൻ്റെ മാക്സിമം എനിക്ക് സ്റ്റാമ്പ് കിട്ടിയേക്കുന്നത് 7-ാം ക്ലാസ്സിൽ നിന്നാണ്. ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ, എനിക്ക് തോന്നുന്നു ഐശ്വര്യ എന്നാണ് പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഒരു ടച്ചും ഇല്ല കേട്ടോ. ഞാൻ ആ ഒരു കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ മേർച്ചൻ്റ് നേവിയിലായിരുന്നു. അപ്പം പല സ്ഥലത്തുനിന്നും കത്തയക്കുന്ന കാരണം ആ കുട്ടി കാരണമാണ് ഈ ബുക്ക് എന്ന് അറിഞ്ഞേക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഐശ്വര്യ. വേറൊരു കാര്യം എന്താ അറിയാം, എനിക്കൊന്നും ഞാനിത് മറ്റേ ഞങ്ങളുടെ ഓഫീസ് റൂം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഈ ഫ്രെയിമുകളൊക്കെ ഞങ്ങളുടെ ഓഫീസ് റൂമിൽ ഗാലറി ബോളിലായിരുന്നു ഉണ്ടായിരുന്നത്. അഗൈൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ വീഡിയോ. ഇത് ബിജുവിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഓഫീസിൽ. ആ പുള്ളി ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ പുള്ളി ഏത് സിറ്റിയിൽ പോയാലും അവിടെ നിന്നൊരു പോസ്റ്റ് കാർഡ് ബിജുവിന് അയക്കും, ആ സിറ്റിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എടുത്താണ്. ഇത് ഡാക്കാർ സെനഗലിലെ ഒരു പോസ്റ്റ് കാർഡാണ്. അപ്പം ഈ പുള്ളിക്ക് ഭയങ്കര പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി ഇതുപോലെ അയക്കും, എല്ലായിടത്തും കണ്ടോ എഴുതുകയും ചെയ്യും. എനിക്ക് എസ്പെഷ്യലി ഇതിൽ സ്റ്റാമ്പും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കളക്ട് ചെയ്തിരുന്നത്. ഈ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി ഏത് സിറ്റിയിൽ പോയാലും അവിടെ നിന്നിട്ടൊരു ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യും. അതിൻ്റെ ഫോട്ടോയും പുള്ളി ഫേസ്ബുക്കിലിടും. അങ്ങനെ ഒരു കഥാപാത്രമാണ് പുള്ളി. ക്ലേ, ഇഫ് യു സീയിങ് ദിസ് ഹായ്. അപ്പോൾ ആ പുള്ളി തന്ന അയച്ചിരുന്ന പോസ്റ്റ് കാർഡുകളായിരുന്നു ആ ഗാലറി ഹോൾ മുഴുവൻ. അതിലെ കുറച്ചാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പല പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ ഇത് നമ്മൾ താഴത്തെ ഫാമിലി റൂമിൽ കണ്ട പോലെ കോർക്ക് വെച്ച് ഉണ്ടാക്കിയ ഒരു ബോളാണ്. അഗൈൻ ഞാൻ ലിങ്ക് ഇടാം ട്യൂട്ടോറിയൽ. ഇതൊരു മെർക്കുറി, നമ്മുടെ സാധാരണ മെയ്സൺ ജാറാണ്. ആ മെയ്സൺ ജാറിനെ ഒരു മെർക്കുറി ഗ്ലാസിന്റെ ലുക്കിൽ ഞാൻ തന്നെ പെയിന്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അഗൈൻ ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ അതിന് ലിങ്ക് ഇടാം കേട്ടോ. അങ്ങനെ കുറേ ചെറിയ ചെറിയ പ്രൊജക്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. വലിയ ഭയങ്കര പ്രൊജക്റ്റ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഈ ഇത് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ വാൾപേപ്പർ. അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു പ്രൊജക്റ്റുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഇതാണ്. ഇതൊരു പഴയ കോമ്പസ് ആണ്. അച്ഛനും അമ്മ ഇതുപോലെ ഡൽഹി പോയപ്പം വാങ്ങിച്ചാണ്. പിന്നത്തുള്ള കഥകളൊക്കെ പില്ലോൻ്റെ കണ്ടോ. ആദ്യം ഈ പില്ലോൻ്റെ കഥ വെച്ച് തുടങ്ങാം. എനിക്ക് ആദ്യമായിട്ട് ഹോപ്പ്ഫുള്ളി അവസാനമായിട്ടും എനിക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വന്ന ഒരു പില്ലോ ആണ് ഇത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈനുള്ള ഒരു പില്ലോ ഞാൻ ഓൺലൈനിൽ കണ്ടു. എനിക്ക് ഓൺലൈനിൽ ആക്ച്വലി വിൽക്കാനല്ല കണ്ടേ, ആരുടെയോ വീട്ടിലിരിക്കുന്ന പടം കണ്ടതാണ് കേട്ടോ, ബെഡിൻ്റെ ഡെക്കറേറ്റ് ചെയ്ത്. അപ്പം ഞാൻ ഇത് ആക്ച്വലി ഒരു ബ്ലോഗറായിരുന്നു. ഞാൻ അവരോട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഏതോ ഒരു ഡിസൈനേഴ്സ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഭയങ്കര സെർച്ചൊക്കെ ചെയ്തു, ഇങ്ങനത്തെ ഒരു പില്ലോ കിട്ടുന്നില്ല. ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഡിസൈൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ DIY അല്ലേ തണുതാനം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, സ്പൂൺ ഫ്ലവർ എന്നാണ് കേട്ടോ. ആ സ്പൂൺ ഫ്ലവറിനെ പറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിൻ്റെ ഡിസൈൻ നമുക്ക് തുണിയായിട്ട് പ്രിൻ്റ് ചെയ്ത് ആ തുണി നമുക്ക് വാങ്ങാം. നമുക്ക് ഈ മക്കളൊക്കെ വരച്ച ഡ്രോയിങ്സോ എഴുത്തോ അതൊക്കെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ പടം അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഏത് തുണിയിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് മെറ്റീരിയൽ അതും നമ്മൾ കൊടുക്കുക, പൈസ പേ ചെയ്യുക, നമുക്ക് തുണി വീട്ടിലെത്തും. എത്ര യാർഡ് വേണം അത് തുണി വീട്ടിലെത്തും. ഗിങ്കോ എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ ഇലയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. എൻ്റെ ഓഫീസിൽ ആക്ച്വലി മുമ്പിൽ ആ മരം ഉണ്ടായിരുന്നു, ഗിങ്കോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഇല ഇതിൻ്റെ ഇല പറ്റി കൊണ്ടുവന്നിട്ട് ബുക്കിൽ വെച്ച് ഉണക്കി. എന്നിട്ട് നമ്മുടെ സാധാരണ സ്കാനറില്ലേ പ്രിൻ്ററിൻ്റെ, ആ സ്കാനറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇലകളെ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഫൈനലൈസ് ചെയ്ത് ഞാൻ ഇമേജ് സ്കാൻ ചെയ്തു. എന്നിട്ട് ഈ മഞ്ഞ കളർ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം മഞ്ഞ കളറൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ഫോട്ടോ ഒക്കെ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് ഞാൻ തുന്നി വാങ്ങിച്ചു, ഞാൻ തന്നെ തുന്നി പില്ലോ വേണ്ടത്. അപ്പോൾ ഈ സൈറ്റിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് അന്നും അറിയില്ല, നമ്മൾ ഇതൊന്നും ആലോചിക്കുന്നില്ല, തുടങ്ങി നടക്കുക ബ്ലോഗ് തുടങ്ങി നടക്കുക. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് ഡിസൈൻ പബ്ലിക് ആക്കാം, നമുക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ ഡിസൈൻ, അല്ലെങ്കിൽ പബ്ലിക് ആക്കാം. അപ്പോൾ പബ്ലിക് ആയിരുന്നു ഡിഫോൾട്ട് സെറ്റിംഗ് ഒന്ന്. അപ്പോൾ അങ്ങനെ പബ്ലിക് ആക്കിയാലുള്ള പ്രശ്നം, ഇതിൽ ഈ ഡിസൈൻ വേറെ ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്ങുകളാണ്. ഞാനൊന്നും അന്ന് അത്രയൊന്നും കടന്ന് ആലോചിച്ചിട്ടില്ല. അപ്പം ഞാനതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അവിടെ എനിക്ക് ആക്ച്വലി ഒന്നും വലിയ കാര്യമായിട്ട് കമ്മീഷൻ ഒന്നും കിട്ടിയിട്ടില്ല. $1 മാക്സിമം ആരെയും വാങ്ങിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലോഗിൻ പോലും ചെയ്ത് നോക്കിയിട്ടുള്ള സൈറ്റിൽ. അപ്പം ഒരു ദിവസം എനിക്ക് ബ്ലോഗിൻ്റെ ഇമെയിലിൽ ഒരു ഇമെയിൽ വന്നേക്കുന്നു. ഇത് അവർ ഒരു ഡിസൈനറുടെ ഡിസൈനാണ്, ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഈ പോസ്റ്റ് ഇപ്പോൾ തന്നെ ബ്ലോഗിൽ നിന്ന് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ വരും, മറ്റേതാണ് മറിച്ചാണ്, മറ്റേ ആ സ്പൂൺ ഫ്ലവറിന് ആ ഡിസൈൻ കമേഴ്ഷ്യലി അവൈലബിൾ ആക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇമെയിൽ. ഞാൻ അപ്പം തന്നെ എനിക്കിത് ഞാൻ സോറി എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ മറുപടി അയച്ചു. അപ്പം തന്നെ ബ്ലോഗിൽ നിന്ന് ആ പോസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു, ആ സ്പൂൺ ഫ്ലവറിനും അതൊക്കെ എടുത്ത് ഇമേജ് കളഞ്ഞു. അപ്പം അതാണ് ഈ പില്ലോൻ്റെ പുറകിലെ കഥ. അതാണ് ട്യൂട്ടോറിയലൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഏതായാലും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞില്ല ആ ഫസ്റ്റ് സ്പൂൺ ഫ്ലോർ എന്ന വെബ്സൈറ്റ് ഭയങ്കര നല്ല വെബ്സൈറ്റ് ആട്ടോ. അടുത്ത പില്ലോ കഥ ഇതാണ്. ഇതും ഓൺലൈൻ എനിക്ക് കണ്ടിട്ട് വിൽക്കാനൊന്നും അവൈലബിൾ അല്ല. എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് ഇതേപോലത്തെ ഒരു പില്ലോ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ ബൈ ദ വേ, ഈ പില്ലോ ആണ് കേട്ടോ എൻ്റെ ബ്ലോഗിൽ ഐ തിങ്ക് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ പോസ്റ്റ് ഇത് ഉണ്ടാക്കിയത്. നല്ല നല്ല നല്ലൊരു ലുക്കും ഉണ്ട്, ഇങ്ങനെ തൊടാൻ നല്ല രസമുണ്ട് പില്ലോ. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഈ പടം കണ്ടത് എങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം ഈ ഇതിലെ തുണിയൊന്നും വലിയ കാര്യമായ തുണിയൊന്നുമല്ല. എൻ്റെ അടുത്ത് തന്നെ ബാക്കിയുള്ള കുറച്ച് വെള്ള തുണി, ഇത് ആക്ച്വലി ഒരു ഇതും എന്തോ ബാക്കി ഉണ്ടായിരുന്ന ഒരു തുണിയാണിത്. ഈ മഞ്ഞ കാണുന്നത് ഫെൽറ്റ് എന്ന് പറയും. ഫെൽറ്റ് ആണെങ്കിൽ പിഞ്ഞിപ്പോവില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. പിള്ളേരുടെ മിൽക്ക് കൊണ്ടൊന്ന് കുപ്പിടായിട്ട് പടം വെച്ചിട്ട് ഞാൻ സർക്കിൾസ് ട്രേസ് ചെയ്തു ഫെൽറ്റിൽ, അത് ഓരോന്നും മുറിച്ചെടുത്തു. എന്നിട്ട് അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പാറ്റേണിൽ തുന്നി വെച്ചേക്കാണ് ഇതുമ്പോൾ. അങ്ങനെയാണ് ഈ പില്ലോ ഉണ്ടാക്കിയാൽ. ഇതിൻ്റെ ലിങ്ക് ഞാനിട്ട് അങ്ങനെയാണ്. അപ്പോൾ DIY പില്ലോകളൊന്നും വലിയ കാര്യമായ പണിയല്ല. അതുമല്ല ഇത് വെറുതെ ഇങ്ങനെ ഇടുന്ന പില്ലോ, നമ്മൾ എന്താ പറയുക പില്ലോ കവർ ഉണ്ടാക്കില്ലേ സാധാരണ ബെഡ്ഷീറ്റിൻ്റെ സിബ് വെച്ചാൽ സാധാരണ പില്ലോ കവർ കുറച്ച് ബുദ്ധിമുട്ടാവുള്ളൂ. ഇത് അങ്ങനത്തെ ഒന്നും, ഇങ്ങനത്തെ പില്ലോ ആയതുകൊണ്ട് ഒരു പണിയിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പില്ലോ കവറുകൾ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ പില്ലോ കവർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ അടുത്തൊക്കെ പറയൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഏതായാലും മെയിൻ ഫ്ലോറും ബേസ്മെൻറ്റും കഴിഞ്ഞു, ഇനി മുകളിലത്തെ ഫ്ലോർ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പലതവണ പറയുന്ന പോലെ എല്ലാ മുറിക്കും കുറേ കഥയുണ്ട്, അതുകൊണ്ടാണ് ഓരോന്നോരോന്നായി ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒടിച്ചുള്ള ഒരു ഫുള്ള് ഹോം ടൂറും കൂടി ഇടാം. അപ്പോൾ വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.